നമസ്കാരം. ബിസിനസ് ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും പങ്കുവെക്കുന്ന ബിസിനസ് ലൈൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. അസംസ്കൃത എണ്ണവില കുത്തനെ കുറഞ്ഞപ്പോഴും നികുതി കൂട്ടിയതിനാൽ കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാരിന് എക്സൈസ് നികുതി വരുമാനത്തിൽ വൻ വർധന. 2020 ഏപ്രിൽ നവംബർ കാലയളവിലെ എക്സൈസ് നികുതി വരുമാനം മുൻ വർഷത്തേക്കാൾ 48% കൂടിയത്. കോവിഡിനെ തുടർന്ന് രാജ്യം പൂർണ്ണമായി അടച്ചിട്ടതിനെ തുടർന്ന് വിൽപ്പന ഗണ്യമായി ഇടിഞ്ഞ മാസങ്ങളിൽ ഉൾപ്പെടെയുള്ള കാലയളവിലെ കണക്കാണിത്. ഏപ്രിൽ നവംബർ കാലയളവിൽ കേന്ദ്ര സർക്കാരിന് ലഭിച്ച എക്സൈസ് നികുതി വരുമാനം 196,342 കോടി രൂപയാണെന്ന് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ വർഷം ഇത് 132,899 കോടിയായിരുന്നു. 2019-20 സാമ്പത്തിക വർഷത്തിൽ 239,599 കോടിയാണ് ആകെ പിരിച്ച എക്സൈസ് നികുതിയെന്നും സിജിഎ വ്യക്തമാക്കുന്നു. മൂന്നാറിലെ ടൂറിസം കേന്ദ്രങ്ങളിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കാൻ QR കോഡ് ആപ്പുമായി ജില്ലാ ഭരണകൂടം. ദേവികുളം സബ് കളക്ടർ എസ് പ്രേംകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ കൈറ്റ്സ് NGOയുമായി സഹകരിച്ചാണ് പദ്ധതി. മൂന്നാറിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള വഴിയും മറ്റ് പ്രാഥമിക വിവരങ്ങളും നൽകാൻ സാധിക്കുന്ന വെബ്സൈറ്റ് നിർമ്മിക്കും. ഈ വെബ്സൈറ്റിലേക്ക് നയിക്കുന്ന QR കോഡ് സ്റ്റിക്കറുകൾ പൊതുസ്ഥലങ്ങളിലും വാഹനങ്ങളിലും ഹോട്ടലുകളിലും പതിപ്പിക്കും. DTPC യുടെ നേതൃത്വത്തിൽ 30 ഗൈഡുകൾക്ക് പദ്ധതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേക പരിശീലനം നൽകും. ആദ്യഘട്ടമെന്ന നിലയിൽ മൂന്നാറിനെ 7 മേഖലകളായി തിരിച്ച് വിവരശേഖരണം ആരംഭിച്ചു. വെബ്സൈറ്റ് നിർമ്മാണത്തിനായി 29 മുതൽ 31 വരെ കോഡ് ഫോർ മൂന്നാർ എന്ന പേരിൽ മൂന്നാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിൽ ഹാക്കത്തൺ സംഘടിപ്പിക്കും. വെബ്സൈറ്റിന്റെ പ്രവർത്തനം 2020 ഫെബ്രുവരി 1 ആരംഭിക്കും. മലയാളിയായ ഹരിമേനോന്റെ നേതൃത്വത്തിലുള്ള ബിഗ് ബാസ്ക്കറ്റിൽ ടാറ്റ ഗ്രൂപ്പ് നിക്ഷേപം അവസാന ഘട്ടത്തിലേക്ക്. 20 മുതൽ 25 കോടി ഡോളർ വരെ ടാറ്റ ബിഗ് ബാസ്ക്കറ്റിൽ നിക്ഷേപിച്ചേക്കും എന്നാണ് സൂചന. 60% ഓഹരികൾ വാങ്ങിയേക്കും. ബിഗ് ബാസ്ക്കറ്റിന്റെ ഭൂരിപക്ഷം ഓഹരികളും സ്വന്തമാക്കുന്നത് കമ്പനിയുടെ നേതൃത്വം ഏറ്റെടുക്കാൻ ടാറ്റ ഗ്രൂപ്പിന് സഹായകരമാകും. മുകേഷ് അംബാനിയുടെ ഓൺലൈൻ റീറ്റെയിൽ പദ്ധതിയായ ജിയോമാർട്ട്, ആമസോൺ, ഫ്ലിപ്കാർട്ട് എന്നിവയ്ക്കൊപ്പം സഞ്ചരിച്ച് ഇ-കൊമേഴ്സ് രംഗത്ത് ആധിപത്യം പുലർത്താൻ ഏറ്റെടുക്കൽ സഹായകരമായേക്കും. ഓൺലൈൻ പലവ്യഞ്ജന രംഗത്തെ നിർണായക സാന്നിധ്യമാണ് ബിഗ് ബാസ്ക്കറ്റ്. നിലവിൽ ചൈനീസ് ഭീമന്മാരായ ആലിബാബ ഗ്രൂപ്പിന് 26% ഓഹരികളാണ് ബിഗ് ബാസ്ക്കറ്റിൽ ഉള്ളത്. അസൻ ഗ്രൂപ്പ്, CDC ഗ്രൂപ്പ് എന്നിവയ്ക്കും കമ്പനിയിൽ ഓഹരി പങ്കാളിത്തമുണ്ട്. ഇവയ്ക്കൊപ്പം അലിബാബയും ബിഗ് ബാസ്ക്കറ്റിലെ ഓഹരികൾ വിറ്റഴിച്ചേക്കും. സംസ്ഥാനത്ത് സ്വർണ്ണവില പവന് 120 രൂപ കൂടി 36,640 രൂപയായി. ഗ്രാമിന് 15 രൂപ വർദ്ധിച്ച് 4,580 രൂപയുമായി. 36,520 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം പവന്റെ വില. ആഗോള വിപണിയിൽ സ്പോട്ട് ഗോൾഡ് വില ഔൺസിന് 0.5% വർദ്ധിച്ച് 1,848.30 രൂപയായി. ഡോളർ തളർച്ച നേരിട്ടതാണ് സ്വർണ്ണവിലയ്ക്ക് നേട്ടമായത്. സംസ്ഥാനത്ത് ഇന്ധനവിലയിൽ കുതിപ്പ് തുടരുകയാണ്. ചൊവ്വാഴ്ച കൊച്ചിയിൽ പെട്രോൾ വില ലിറ്ററിന് 25 പൈസ വർദ്ധിച്ച് 85.36 രൂപയും ഡീസലിന് 27 പൈസ വർദ്ധിച്ച് 79.51 രൂപയിലും എത്തി. തിങ്കളാഴ്ച പെട്രോളിന് 85.11 രൂപയും ഡീസലിന് 79.24 രൂപയുമായിരുന്നു നിരക്ക്. ഈ മാസം ഇതുവരെ പെട്രോളിന് 1.26 രൂപയുടെയും ഡീസലിന് 1.36 രൂപയുടെയും വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. ദിവസേനയുള്ള നേരിയ വർധന തുടർന്നാൽ ഇന്ധനവില പുതിയ റെക്കോർഡുകൾ ഭേദിക്കും. ഇറക്കുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിന്റെ വിലയെയും രൂപയുടെ ഡോളർ മൂല്യത്തെയും അടിസ്ഥാനമാക്കിയാണ് ഇന്ധനവില നിർണ്ണയിക്കുന്നത്. ഇതോടെ ഇന്നത്തെ ബിസിനസ് ലൈൻ പൂർണ്ണമാകുന്നു. ബിസിനസ് ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.